വാട്സപ്പിൽ തന്നിരിക്കുന്ന ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും അടുത്തതായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് വാട്സപ്പ് സുരക്ഷിതമാക്കാം, ഈ ഒരു സെറ്റിംഗ്സ് വാട്സപ്പ് തന്നെ തന്നതാണ്, ആ ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് സുരക്ഷിതമാക്കാം, ആർക്കും ഹാക്ക് ചെയ്യാൻ സാധ്യതയും ഇല്ലാത്ത ഒരു സെറ്റിംഗ്സ് ആണ്. അപ്പോൾ അതിനായിട്ട് നാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൈക്കൺ ഓളിൽ തന്നെ എനേബിൾ ആക്കാൻ ആരും മടി കാണിക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കി ആ ഒരു സെറ്റിംഗ് പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ 3rd ഓപ്ഷൻ കാണാൻ സാധിക്കും, ടു സെറ്റപ്പ് വെരിഫിക്കേഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അടിയിൽ കാണുന്ന എനേബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ സാധ്യതയുള്ള 6 ലെറ്റർ 6 പിൻ കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യണം. ശേഷം ഇത് കൺഫേം ചെയ്തിട്ട് ഒരു കോഡ് അതേ കോഡ് തന്നെ ടൈപ്പ് ചെയ്യണം. ശേഷം ജിമെയിലും നിങ്ങൾക്ക് ചോദിക്കും, കാരണം ആ ജിമെയിൽ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഥവാ ഈ പിൻ ലെറ്റർ മറന്നു പോയാൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വാട്സപ്പ് അതായത് നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് വാട്സപ്പൊക്കെ ഹാക്ക് ചെയ്ത് പോയാൽ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, അത് കൺഫേം ചെയ്യുകയാണ്. ശേഷം ഇവിടെ ഞാൻ ഇമെയിൽ കൊടുക്കുകയാണ്, നെക്സ്റ്റ് അടിച്ച് അതുപോലെ തന്നെ ആ ഒരു ഇമെയിൽ കൺഫേം ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ആ സേവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ സേവ് ആയിട്ടുണ്ട്. ശേഷം അടിയിൽ ഡൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ആ ഡൺ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ടിവിടെ 3 ഓപ്ഷൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ 2 സെർട്ടിഫിക്കേഷൻ ഡിസേബിൾ ആക്കണോ എന്നുള്ളത്. അതാരും ഡിസേബിൾ ആക്കരുത്. രണ്ടാമത് ചേഞ്ച് പിൻ, നമുക്ക് കൊടുത്ത പിന്ന് ഒന്ന് മാറ്റണമെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന് നമുക്ക് മാറ്റാൻ സാധിക്കും. അടുത്തത് ജിമെയിലാണ്, ജിമെയിൽ നമുക്ക് കൊടുത്തത് മാറ്റണമെങ്കിൽ അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും 2 സെർട്ടിഫിക്കേഷൻ എല്ലാവരും എനേബിൾ ആക്കിയിട്ട് നിങ്ങളുടെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ആക്കുക. മറ്റുള്ള കൂട്ടുകാരിലേക്കും വാട്സപ്പിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.